Pariyaram Police Station is Senior Civil Police Officer, Kalakaranumaya Prajishedam, Kerala Folklore Academy, Nadan Kala Award in Arkanai. Irivatrenda Varshatiladigamai, Kala Samskari Rangata Protikuna Prajish, School Vidya Pesakalatu the Nechenda, Tabala, in the instrumental Kaigaranji in the Lum, Nadaka Makalagalum Sajio Maidum. Tarega Penale, Kadiradu Miriale, Tamburanetid, Mumbegaringari, Korebari Chate, Tagadagatin and Dagatedara, Tagadin and Dagatedara. Valade Sando Sumler Nimsoana. എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ അതുപോലെ തന്നെ കേരള ഫോക്ലോർ അക്കാദമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോലീസുകാരന് നാടൻ പാട്ടിനുള്ള അവാർഡ് കിട്ടുന്നത് കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം നാടൻ പാട്ട് മേഖലയിൽ സജീവ സാന്നിധ്യമായ പ്രജീഷ്ണ 2004 ജൂൺ 29നാണ് കേരള പോലീസിൽ ജോലി ലഭിച്ചത് കലാപ്രവർത്തനം ജോലിക്ക് തടസ്സമാകാത്ത വിധത്തിൽ ഒഴിവു സമയങ്ങളിലും അവധി ദിവസങ്ങളിലുമാണ് ഇപ്പോൾ കലാപ്രവർത്തനം ചെയ്തു വരുന്നത് ഏഴോ നവോദയ കലാസമിതിയുടെ വാദ്യസംഘത്തിലൂടെയാണ് കലാരംഗത്ത് പ്രവേശിക്കുന്നത് പിന്നീട് കണ്ണോം YMCC നാടനരംഗ സമിതിയിലൂടെ നാടൻപാട്ട് രംഗത്തേക്ക് കടന്നുവരികയും ചെയ്തു താവം ഗ്രാമവേദിയുടെ നാടൻപാട്ടരംഗിലൂടെ ആഫ്രിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നാടൻ കലാവതരണം നടത്തിയിട്ടുമുണ്ട് 2006 KAP 4th ബറ്റാലിയൻ പോലീസുകാർക്ക് ശാസ്ത്രീയമായി ചെണ്ട പരിശീലിപ്പിച്ച് അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട് ഇതേ കാലയളവിൽ KAP പോലീസുകാരുടെ ട്രാഫിക് ബോധവൽക്കരണ നാടകമായ സൂക്ഷിക്കുക ജീവൻ വിലപ്പെട്ടതാണ് എന്ന നാടകത്തിൽ പ്രധാന കഥാപാത്രമായി വേഷമിട്ട് 100-ൽ പരം വേദികളിൽ അവതരിപ്പിക്കുകയും ചെയ്തു സ്റ്റുഡന്റ് പോലീസ് ട്രെയിനർ കൂടിയായ പ്രജീഷ് വിദ്യാർത്ഥികൾക്ക് നാടൻപാട്ട് പരിശീലനവും നൽകി വരുന്നുണ്ട് സ്കൂൾ കലോത്സവം കേരളോത്സവം സഹൃദയ കലോത്സവം സംസ്ഥാന പോളി കലോത്സവം സംസ്ഥാന പാരൽ കോളേജ് കലോത്സവം തുടങ്ങിയ മേളകളിൽ വിധികർത്താവായും സേവനം അനുഷ്ഠിച്ച ഈ കലാകാരൻ ഇപ്പോൾ വേദികളിൽ നാടൻപാട്ട് പാടുകയും റിഥം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ലോക്ക്ഡൌൺ സമയത്ത് പോലീസുകാരന്റെ പ്രശ്നങ്ങളും പ്രയാസവും വരച്ചുകാട്ടിയ കണ്ണൂർ അധീനയുടെ പോലീസുകാരൻ എന്ന ഏകപാത്ര നാടകം അവതരിപ്പിച്ച് പ്രേക്ഷക ശ്രദ്ധ നേടിയ ഇദ്ദേഹം നിലവിൽ ട്രാഫിക് ബോധവൽക്കരണവും നാടൻപാട്ടുകളും കോർത്തിണക്കിക്കൊണ്ട് ക്ലാസുകളും കൈകാര്യം ചെയ്തു വരുന്നു 2021 ജൂണിൽ ട്രാഫിക് ബോധവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് ഏകപാത്ര നാടക അവതരണവുമായി കേരളത്തിലെ മുഴുവൻ കലാലയങ്ങളും സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് കേരള പോലീസിന്റെയും ഫോക്ലോർ അക്കാദമിയുടെയും ചരിത്രത്തിൽ ആദ്യമായി ഒരു പോലീസുകാരന് ഇത്തരത്തിൽ ഫോക്ലോർ അക്കാദമി അവാർഡ് ലഭിച്ചതിനുള്ള സന്തോഷവും അദ്ദേഹം പങ്കുവച്ചു ഇപ്പോൾ നിലവിൽ കണ്ണൂർ മലബാർ ഫോക്ക് ബാൻഡ് എന്നുള്ള ഒരു ട്രൂപ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അത് നാടൻപാട്ടിൻ്റെ ഓർക്കസ്ട്ര രൂപത്തിൽ പുതിയ തലം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രൂപ്പാണ് ആ ട്രൂപ്പിലാണ് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ജോലിക്കിടയിലും നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ കൊറോണ കാലത്ത് ജിജു ഉറപ്പടി സംവിധാനം ചെയ്ത ഏകപാത്ര നാടകം പോലീസുകാരൻ എന്നുള്ള ഒരു ഓൺലൈൻ മീഡിയ നാടകം മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നിരവധി ആൾക്കാരുടെ അഭിനന്ദനം ഏറ്റുവാങ്ങാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിന് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ പുതിയ ഒരു നാടകം അടുത്ത വർഷം വരുന്നുണ്ട് ഒരു ഏകപാത്ര നാടകമാണ് അത് ട്രാഫിക് ബോധവൽക്കരണ നാടകമാണ് അത് കേരളത്തിലുടനീളം കളിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി അതിൻ്റെ പ്രാരംഭ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അടുത്ത ജൂൺ മാസത്തോടുകൂടി അത് നമുക്ക് പുറത്തിറക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ബാക്കി കലാഭവൻ മണിയുടെ നാടൻപാട്ടിൻ്റെ ചുവട് പിടിച്ചാണ് പ്രജീഷ് നാടൻപാട്ട് കലാരംഗത്തേക്ക് കടന്നു വന്നത് ഗുരുവായ ജയൻ ഏഴോമാണ് തൻ്റെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഗുരുതുല്യനായാണ് അദ്ദേഹത്തെ കാണുന്നതെന്നും പ്രജീഷ് പറയുന്നു എല്ലാ കാര്യങ്ങളും ഇതുവരെ സഹകരിച്ച എല്ലാ ആൾക്കാർക്കും ഒരു പിന്നെ എൻ്റെ നാടിനോട് തന്നെയാണ് ഏഴോം എന്നുള്ള ഒരു ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കലാപരമായി ഏറ്റവും മുൻപതിൽ നിൽക്കുന്ന ഒരു ഗ്രാമം എന്നും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാടാണ് ഏഴോം പിന്നെ എൻ്റെ ഗുരു ശ്രീ ജയൻ ഏഴോ ആണ് അദ്ദേഹമാണ് എന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത് എൻ്റെ വീട്ടിൽ വന്നു അദ്ദേഹം ഒരു പിന്നെ കള്ളി ചെത്തുകാരനാണ് അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് അദ്ദേഹം ചെത്താൻ വരുന്ന സമയത്താണ് എന്നെ ആദ്യമായിട്ട് മ്യൂസിക് എന്നുള്ള സംഭവം പഠിപ്പിക്കുന്നത് തബലയും ചെണ്ടയൊക്കെ പഠിപ്പിച്ച അദ്ദേഹമാണ് ആ രംഗത്തിലൂടെ അദ്ദേഹം തന്നെയാണ് എന്നെ ഇത് കൊണ്ടുപോകാൻ വേണ്ടി മുന്നോട്ട് നയിച്ച ഒരു എന്നും ബഹുമാനിപ്പിക്കുന്ന ഞാൻ ആരാധിക്കുന്ന ഒരു കലാകാരനാണ് ശ്രീ ജയനാണ് കേരള പോലീസിൽ ഇത്തരത്തിൽ നിരവധി കലാകാരന്മാരുണ്ടെങ്കിലും അവർക്ക് തങ്ങളുടെ അവസരം പുറത്തു കൊണ്ടുവരാനുള്ള സാഹചര്യം ലഭിക്കാറില്ല എന്നാൽ ഇത്തരത്തിൽ തങ്ങളുടെ കഴിവ് പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കുമ്പോൾ അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കാറുമുണ്ട് ഇത്തരത്തിൽ പ്രജീഷിന് ലഭിച്ച അംഗീകാരം അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണെന്നും കേരള പോലീസിന് തന്നെ ഒരു അഭിമാന മുഹൂർത്തമാണ് പ്രജീഷിന് ലഭിച്ച ഫോക്ലോർ അംഗീകാരമെന്നും പരിയാരം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ KV ബാബു പറയുന്നു കേരള പോലീസിൽ ഒട്ടനവധി കഴിവുകളുള്ള ആളുകളുണ്ട് പക്ഷെ പലപ്പോഴും അത് രംഗത്ത് വരുന്നില്ല എന്നുള്ളത് സത്യമാണ് ഒരുപാട് പ്രതിഭാധനരായിട്ടുള്ള ആളുകൾ അവരുടെ കഴിവ്
ലഭ്യമായ അവസരങ്ങളിൽ പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കുമ്പോൾ അർഹമായ അംഗീകാരം ലഭിക്കാറുണ്ട്. ശ്രീ പ്രജീഷ്, ഈ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള പ്രജീഷ്, തനിക്ക് ലഭിക്കുന്ന ഒഴിവ് സമയങ്ങൾ നമ്മുടെ നാട്ടിൻ്റെ നാടൻ കലകളെയും അതുപോലെ തന്നെ നാടൻ പാട്ടുകളെയും പൊതുജന മധ്യത്തിൽ എത്തിച്ചതോടുകൂടി സർക്കാർ തലത്തിൽ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ഈ വർഷത്തെ ഫോക്ലോർ അക്കാദമിയിലെ നാടൻ പാട്ടുകളുടെ നാടൻ പാട്ടുകാരൻ എന്നൊരു കലാകാരൻ എന്ന രീതിയിലുള്ള വലിയൊരു അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. നിലവിൽ മലബാർ ഫോക്ക് ബാൻഡ് കണ്ണൂർ എന്ന സംഘത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഇദ്ദേഹം നാടൻ കലാകാരന്മാരുടെ സംഘടനയായ നാട്ടുകലാകാര കൂട്ടം കണ്ണൂർ ജില്ലാ സെന്റർ അംഗമായ പ്രജീഷ് പോലീസ് അസോസിയേഷൻ ജില്ലാ അംഗവുമാണ്. റിട്ടയർഡ് BSNL ഉദ്യോഗസ്ഥനായ ബി കണ്ണന്റെയും യു സീതയുടെയും മകനാണ് പ്രജീഷ്. കണ്ണൂർ സർവകലാശാലയിലെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ സ്റ്റെനാ CH ആണ് ഭാര്യ. വിദ്യാർത്ഥികളായ നിഹാര പ്രജീഷ്, ദർശ പ്രദീഷ് എന്നിവർ മക്കളാണ്. തരക പെണ്ണാളെ കതിരാടും മിഴിയാളെ, തമ്പൂരാനെത്തിയിടും മുമ്പേ കരിങ്കാരി കോര പറിച്ചാട്ടെ, തകതക താത്തിനന്തകത്തെയ്താരാ, തകതിനന്തകത്തെയ്താരാ, താത്തിനന്തക തകതിനന്തക താരാതിനന്തകത്തെയ്താരാ, താത്തിനന്തകത്തെയ്താരാ, തകതിനന്തകത്തെയ്താരാ, താത്തിനന്തക തകതിനന്തക താരാതിനന്തകത്തെയ്താരാ.